ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിനിമയെ പറ്റിയല്ല. ഈ നല്ല നല്ല മീംസുകൾ ഒന്ന് വൺ എത്ര 10 ലക്ഷമോ കഴിഞ്ഞ് 17 ലക്ഷം ആയി തോന്നുന്നു. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്, പേര് പറയാൻ പോലും താല്പര്യമില്ല, സോറി. നല്ല ആൾക്കാർ മീംസ് ഉണ്ടാക്കി കൊടുക്കും, പുള്ളി അതെടുത്ത് ഇടും, എന്നിട്ട് വ്യൂസ് ഉണ്ടായി കൊടുക്കും. അതാണ് പുള്ളിയുടെ ഒരു ജോലി. നല്ല ജോലിയാണ്. എനിക്ക് ഞാനും ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. ഞാൻ തുടക്ക സമയത്തൊക്കെ ഞാൻ ഐ യൂസ് ടു എന്താ പറയുക, പാട്ട് പാടുന്നവരെ അവരെയൊക്കെ കയറ്റി വിടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മിസ്റ്റർ ട്രോളൻ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം, ഞാൻ എൻ്റെ കുറേ റൂമർ കണ്ടിട്ടുണ്ട്, അണ്ണൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അണ്ണൻ ഇങ്ങനെ അണ്ണൻ്റെ മറ്റേ പുതിയ മെമ്പേഴ്സിൻ്റെ അടുത്ത് പറയുമായിരുന്നു, കോൾമി ഷസാമിൻ്റെയും ബാക്കി അണ്ണന് കുറേ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്, അവരെ ഫോളോ ചെയ്യരുത്, അവരെ പറ്റി വീഡിയോ ഉണ്ടാക്കരുത്, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ ആടിച്ചു മാനത്ത് കയറ്റി കോണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ എന്തോ പറ്റിയ വിഷമം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വാതൊക്കെ ചെയ്തിട്ടും ഞാൻ കയറി ഇങ്ങ് പോയടേ. യൂട്യൂബിൽ 1 മില്യനായി, ഫേസ്ബുക്ക് റെക്കഗ്നൈസ്ഡ് ക്രിയേറ്ററായി, അതുപോലെ യൂട്യൂബ് റെക്കഗ്നൈസ്ഡ് ക്രിയേറ്ററായി, ടെക്ടോക്ക് ചെയ്ത് ഇൻ്റർവ്യൂകൾ. ഇപ്പോൾ അവൻ പോലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന്. പോട്ടടാ, എന്ത് ചെയ്യാം, വിധിയുടെ വെള്ളം വിളയാട്ടോ എന്നല്ലാതെ വേറെ എന്തോന്ന് പറയേ. ഞാൻ അങ്ങനെ കയറിപ്പോയാളെയാ ഫേമസായി, കുറച്ച്, ഭയങ്കര ഫേമസ് അല്ല, അങ്ങനെ കുറച്ചൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ലോകത്ത് എന്നെ ആൾക്കാർക്ക് അറിയാം. അണ്ണൻ കുറേ തപ്പിയൊക്കെ നോക്കി, മറ്റേ മിന്നൽ മുകളിലേക്ക് അണ്ണനാണ് എന്നെ മറ്റേ പിള്ളേരെ പറഞ്ഞു വിട്ടത്. ഞാൻ എനിക്കറിയാം അണ്ണ ഇട്ട സ്റ്റോറിയിൽ, മറ്റേ എന്തോ കുറേ അണ്ണൻ വന്നിരുന്നിട്ട് ഡി സീനെ മറ്റേനെയൊക്കെ ഇത് ചെയ്തുവരുന്നു, ഇവനൊക്കെ ബോധമുണ്ടോ പൊട്ടനാണോ എന്നൊക്കെ പറഞ്ഞ് ബ്രോ ഒരു സ്റ്റോറി ഇട്ടതിന് ശേഷമാണ് എനിക്ക് അറ്റാക്ക് വന്നത്. എനിക്കറിയാം ജാവലിൻ ത്രോയുടെ കേസ്, ജാവലിനെ ഞാൻ കുന്തമെന്ന് പറഞ്ഞപ്പോൾ അതിന് മീമുണ്ടാക്കിയതും മീംസ് ഉണ്ടാക്കാനായിട്ട് നട പോടേ പോടെ പോടെ എന്ന് പറഞ്ഞതൊക്കെ അണ്ണനാണെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്, അത്രേ ഉള്ളൂ. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ കയറി അങ്ങ് വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇവിടെ അതാണ്, നാട്ടുകാർ നമ്മളെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക, നമ്മൾ ചെയ്യണ സാധനം ഇഷ്ടപ്പെട്ടാൽ അവർ ഇരിക്കും, നമ്മളെ സപ്പോർട്ടും ചെയ്യും. എന്തിനൊക്കെ മീൻ വന്നാലും എന്തൊക്കെ ഉളത്തരങ്ങൾ കാണിച്ചിട്ട് ഒരുത്തന്നെ തറയിറക്കണമെന്ന് വിചാരിച്ചാലും നടക്കൂല, അവന് കഴിവുണ്ടെങ്കിൽ അവൻ കയറിപ്പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ കേസിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. അത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് വലിയ ഷൗട്ട് ഔട്ട് ആ ധൈര്യമായിട്ടത് പറഞ്ഞു തരും. ബിക്കോസ് എനിക്കറിയാം ഒരുപാട് പേര് ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെ കാറ്റ് വിടരുത്, അവനെ ക്യാൻസൽ ചെയ്യണം, അവനിനി സാധനം ചെയ്യരുത്, അവനെ വെറുപ്പിക്കണം, തള്ളക്കി വിളിക്കണം, അവനെ ചീത്ത വിളിച്ച് ഇല്ലാതാക്കണം. അവൻ ഇവൻ്റെ ശുങ്കടികൾ കുറേ എണ്ണമുണ്ട്. എനിക്ക് ആ സീക്രട്ട് ഏജൻറ്റിൻ്റെ അതിൽ മറ്റേ സ്റ്റോറി എനിക്കറിയാം അവൻ ആരാണെന്ന്. അവൻ എന്നെ ഉണ്ടാക്കാൻ പറ്റും, അവനെയൊക്കെ ഞാൻ മറ്റേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവനൊന്നും അവന് എന്തിനു ചെയ്താലും ഒന്നുമില്ല, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വലിയ അബദ്ധവും വരണം. ഞാനിപ്പോൾ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ വരാതിരിക്കാനായിട്ട്. നമ്മൾ മറ്റേ ഓവർ കോൺഫിഡൻസ് ആയിട്ട് അഹങ്കാരമൊക്കെ തലയ്ക്ക് പിടിക്കുമ്പോഴാണ് നമ്മൾ മറ്റേ വെള്ളി ഇടണത്. പക്ഷേ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ നടക്കുക, എനിക്കറിയാം അണ്ണ ഇങ്ങനെ പുറകെ നടക്കുകയാണ്, എന്തിരി കിട്ടുമെന്ന് ആലോചിക്കാനായിട്ട്. അവൻ്റെ നിന്ന് എന്തെങ്കിലും കിട്ടി കഴിഞ്ഞിട്ട് വേണം അതിനെ ഒന്ന് പിടിച്ചിട്ട്. ഇനിയിപ്പോൾ അണ്ണ ചിലപ്പോൾ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമായിരിക്കും, അതിന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നീ പുതിയതായിട്ട് എന്തെങ്കിലും ഞാൻ ഇടണം, ഞാൻ എന്തെങ്കിലും തരണം ഇല്ലേ. പിന്നെ വേറൊരു കാര്യം, എന്നെ തള്ളക്ക് വിളിക്കാനോ പിള്ളക്ക് വിളിക്കാനോ വരികയാണ്, ഞാൻ ഒന്നും കൂടെ പറയണം, ഞാൻ മറ്റേ മെറ്റാ റെക്കഗ്നൈസ്ഡ് ആണ്, അണ്ണ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാമ്രാജ്യം ഇല്ലേ, ഞാൻ ഒന്ന് വാക്ക് പറഞ്ഞാൽ എന്നെ ഹരാസ് ചെയ്യണമെന്ന്. അണ്ണനുണ്ടോ മെറ്റാ റെക്കഗ്നിഷൻ, മറ്റേ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുമോ മിസ്റ്റർ നിങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗിഫ്റ്റ് അയച്ചിരുന്നു, എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് വന്ന ടെസ്റ്റ് ചെയ്യാൻ പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഇല്ലല്ലേ, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ എനിക്കതുണ്ട്, എന്നെ ഉണ്ടാകാൻ വന്നു കഴിഞ്ഞാൽ എല്ലാണതിന് അവസരം അതാണ്. നീയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാമ്രാജ്യമില്ല, ഞാൻ പറയും എന്നെ ഹരാസ് ചെയ്തു, അല്ലെങ്കിൽ എന്നെ മെൻ്റലി ഹരാസ് ചെയ്യുകയാണ്, എന്നെ നീ ഇതുപോലെയൊക്കെ ചെയ്യണം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കും. ഇത്രയും മാത്രം ചെയ്താൽ മതി, എനിക്ക് വലുതായി പോയി. എന്തൊരു ചെയ്യായി സോഷ്യൽ മീഡിയയിലേട്ടാ അണ്ണ ഉണ്ടകളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓഹ് അത് പണിയാവും. അവിടെയും പിന്നെ ഇവിടെ കോടതിയും കേസൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ അതും കുഴപ്പമില്ല. വക്കീലന്മാരെ എനിക്കും അറിയാം അണ്ണ, ഞാൻ അണ്ണൻ്റെ പാടായി. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ ജസ്റ്റ് വന്ന് പറയണത്. എന്തൊരു അതിലും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എനിക്ക് മീംസ് ഉണ്ടാക്കുന്ന പിള്ളേരത്ത് പറയാനുള്ളത്, ഡേയ് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊന്നും എനിക്കൊന്നും ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല. അതിനൊരു അതൊരു വലിയ കഴിവാണ് ഈ മീംസ് ഉണ്ടാക്കുക. അതിനെ വെച്ച് നമ്മളൊക്കെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു സാധനം എടുക്കി അലക്കുക എന്നൊക്കെ പറഞ്ഞതൊക്കെ വേറെ ലെവൽ സാധനമാണ്, ക്രിയേറ്റീവ് ഐറ്റം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വലുതാവും. അതിനുള്ള ഒരുപാട് റോൾ മോഡൽസും ഒരുപാട് ആൾക്കാരും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. അവരുടെ നല്ല കാര്യങ്ങൾ, അവരെയൊക്കെ ജീവിതത്തിൽ അവരെന്താണെന്നല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ശ്രമിച്ചിട്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു വ്യക്തിത്വത്തിനെ ഒന്ന് ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലൈൻഡായിട്ട് ഒരുത്തൻ്റെ ഫോളോ, എൻ്റെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്,
ബ്ലൈൻഡ് ആയിട്ട് ഒരുത്തൻ്റെ ഫോളോവർ ആവേണ്ട. അല്ലാതെ ഞാൻ പറയും നിങ്ങൾക്കൊരു അവർ സംഭവം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, കഴിഞ്ഞ് അവിടെ തീരണം. ഇല്ല അല്ലാതെ അയ്യോ അണ്ണാ അണ്ണനാണ് അണ്ണാ നമ്മുടെ ദൈവം എന്ന് പറയണം നല്ല സാധനം അങ്ങ് മാറ്റുക. അതൊരു നല്ല സ്വഭാവമല്ല, അത് നമ്മളെ നാശത്തിൽ കൊണ്ടു നിർത്തത്തുള്ളൂ. ഈ ലോകത്തിൽ ഒന്നിൻ്റെയും ഞാൻ പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രമല്ല ഒരു സാധനത്തിൻ്റെയും ബ്ലൈൻഡ് ഫോളോവർ ആവരുത്. നമുക്ക് നമ്മളേതായ ഒരു പേഴ്സണാലിറ്റി വേണം, നമ്മളേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി വേണം. നമ്മളെ ഇഷ്ടങ്ങളുണ്ടാകും, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മളിഷ്ടമല്ലാത്തത് വേറൊരുത്തൻ്റെ തലയിലോട്ട് ഫോഴ്സ് ചെയ്ത് വെക്കാനും പാടില്ല. മനസ്സിലായോ? എനിക്കൊരുത്തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടേ അവനെ പോയി തള്ളക്കി വിളിച്ച് അവന് അവൻ്റെ ജീവിതം ഇല്ലാതാക്കടാ എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ആലോചിക്കണം, ആ ചെയ്യുന്നത് തെറ്റല്ലേ, അല്ലെങ്കിൽ അവിടെ അത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്. നിങ്ങളൊരു സാഡിസ്റ്റ് ആണെങ്കിൽ ഓക്കെ നിങ്ങളെ ഇഷ്ടം, അല്ലാതെ ഒരു സാധാരണക്കാരനെ നിങ്ങൾക്ക് നിങ്ങളെ കഴിവ് ഒന്ന് സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങനെ ആയിക്കോളും. ഇപ്പം ഞാൻ പറയും എന്നെയൊക്കെ ഇതുപോലെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും നിങ്ങളുടെ ഫ്രണ്ടിൽ ഇവർ വന്നിരിക്കുകയാണ്. ഞാൻ കാര്യമായിട്ടും പറഞ്ഞു നമ്മളൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യാനൊക്കെ അപ്പുറം ഞാൻ ആഗ്രഹിച്ച സാധനങ്ങളിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ എല്ലാവർക്കും വരും. സോ എല്ലാവർക്കും ഒരു വലിയൊരു ഓൾ ദി ബെസ്റ്റ് ആൻഡ് പൊളിക്ക് പിള്ളേരെ.